ആഹാ, അടിപൊളി. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് ആവിയേ. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ഈ വാഴയിലേക്ക് പിടിച്ചതല്ലേ ഗൈസ്? നമ്മൾ ഇന്ന് ഒരു കിഴി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ, ഗ്രീൻസ് ഒക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ റൈസ് വേവി, നമ്മുടെ ചിക്കൻ, നമ്മുടെ റൈസും കാര്യങ്ങളും എല്ലാം, മസാല എല്ലാം നമ്മൾ സെറ്റ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവാം. വാ, അപ്പൊ നമുക്ക് നമ്മുടെ കിഴി ബിരിയാണി ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് മസാല റെഡി ആക്കാം. അതിനായിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് സ്റ്റോവിൽ വയ്ക്കാം. നല്ല ബോയിലായിട്ട് വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ചിടാം കേട്ടോ. നമ്മൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഫസ്റ്റ് ആഡ് ചെയ്യാം. കൊടുക്കാം, ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് റെഡി ആയിട്ട് വരുന്നവരെ നമുക്കിത് ഒന്ന് ചേരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ടേസ്റ്റായിട്ട് നല്ല വഴറ്റി വന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊരിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി സ്പൈസസും കൂടെ ഇടാം. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്പൈസസ് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയും മുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഗ്രേവി സെറ്റ് ആയി. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് മൂടി ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഇരുന്ന് വെന്ത് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വാഴയില കുറച്ച് പണിയുണ്ട്. വാഴയില ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കൈ പൊള്ളാതെ നോക്കിക്കോണം കേട്ടോ. വാഴയില നന്നായിട്ട് ചൂടായി വരാൻ നേരത്ത് ബാക്ക് സൈഡിൽ നിന്ന് നന്നായിട്ട് ആവിയെല്ലാം അടിക്കും. അപ്പോൾ അത് ചൂടായി വരുന്നതനുസരിച്ച് ഇങ്ങനെ മാറ്റി 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 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പൊള്ളിച്ച് നല്ല സെറ്റാക്കി എടുക്കാം. അതോടൊപ്പം മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഗ്യാസിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇത് പൊതിയാനായിട്ട് എളുപ്പമാണ്. പിന്നെ അതിൻ്റെ സ്വത്തൊക്കെ അതിൽ പിടിക്കും. ചിക്കൻ ഇവിടെ സെറ്റായി വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡെക്കറേഷൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യാം. ഇച്ചിരി നട്ട്സും കാര്യങ്ങളും ഒന്ന് റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് അത് വെച്ച് കൊടുക്കാനായിട്ട് ഒരു ഭംഗിക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് നല്ല ബ്രൗണിഷ് കളറാവുന്ന പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം.
ഓക്കെ സെറ്റ്. ഇത് നമ്മളൊന്നും കൂടി ഒന്ന് നന്നായിട്ട് വാടിച്ച് നമ്മൾ കുറച്ച് റൈസ് എടുത്ത് ഇടണം. നമുക്ക് നമ്മുടെ ചിക്കൻ നന്നടക്കിയേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുക. അത് നമ്മൾ പ്രിപ്പറേഷൻ ആയി കഴിഞ്ഞ് നമ്മൾ കിഴി പോലെ അത് സെറ്റാക്കി അത് റെഡിയാക്കി എടുക്കണം. കേട്ടോ, രണ്ടാമത്തത് നമ്മൾ ഇതുപോലെ എല്ലാം വെച്ചതിന് ശേഷം നല്ല കിഴി പോലെ എടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനും റൈസും കൂടെ ആഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊരു കിഴി പോലെ റെഡിയാക്കി മടക്കി മടക്കി വെക്കണം. മടക്കുമ്പോൾ സൂക്ഷിക്കണം, ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് പൊട്ടിപ്പോരുത്. അതുപോലെ നമ്മൾ വാഴനാര് വെച്ചിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. കിഴി പോലെ നല്ല കറക്റ്റായിട്ട് നല്ല മുറുക്കി കെട്ടണം. ആവി ചെല്ലുമ്പോഴത്തേക്കും ഇത് വിട്ടു പോരാൻ സാധ്യത ഉണ്ട്. അപ്പം നല്ല വാഴനാര് നല്ല ടൈറ്റ് ചെയ്ത് നല്ല കെട്ടി വയ്ക്കുക. ഇനി അതൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ആവി പൊള്ളിക്കുന്ന ഇടിയപ്പൊക്കെ വെക്കുന്ന ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക. അപ്പം നല്ല ആവിയൊക്കെ കൊണ്ട് നമ്മൾ ദം ചെയ്ത പോലെ തന്നെ റെഡിയായിട്ട് വരും. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി റെഡിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി റെഡിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല മണമുണ്ട് കേട്ടോ, നല്ല വാഴയിലെല്ലാം കൂടെ നല്ല സെറ്റായിട്ടിരിക്കുന്ന. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് പിടിക്കാൻ, അല്ലെങ്കിൽ കൈ നന്നായിട്ട് പൊള്ളിപ്പോവും. നല്ല ചൂടായിട്ടിരിക്കുക. നമുക്ക് അടുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ സെറ്റായി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. വാ, ഇതിവിടെ വെച്ചു. ഇത് ഓരോന്നായിട്ട് ഇതിങ്ങനെ അഴിച്ച് എടുക്കണം. ആഹാ, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. ചൂട് പറക്കുന്നതല്ല, അടിപൊളി കിഴി ബിരിയാണി ഗായ്സ്. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണാം. ബൈ.